പ്രിയപ്പെട്ട കുട്ടികളെ ആലപിച്ചാലും എന്നതാണ് മൂന്നാമത്തെ യൂണിറ്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ ആകയാലൊറ്റയൊറ്റയിൽ കാണുമാ കുലികളെ പാടിടും വീണേ ാലും ഏക ജീവിത സ്വരഗാനം എന്ന് കവി പ്രഖ്യാപിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ദുഃഖമായി കാണുന്ന ലോകത്തെ ചിത്രീകരിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ പൂർണ്ണതയെ നിരീക്ഷിക്കുമ്പോൾ ദുഃഖം സുഖമായി തീരുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം വെളിച്ചവും ഇരുട്ടും കാറും കോളും നിറഞ്ഞ ജീവിതത്തിൻ്റെ സാരം എന്തെന്ന് എത്ര തന്നെ ആലോചിച്ചാലും പിടികിട്ടുകയില്ല ജീവിത നാടകത്തിൻ്റെ അരങ്ങിൽ ഓരോരുത്തരും അവരവരുടെ വേഷം ആവുന്നത്ര തന്മയത്വത്തോടെ ആടുന്നു പ്രതീക്ഷ നൽകിയ ചിലർ അതിവേഗം അരങ്ങു വിട്ട് പിൻവാങ്ങുന്നു പലരും നമ്മെ വിട്ട് പോകുന്നു ഈ നഷ്ടത്തിൽ നിന്നും ഉയരുന്ന വിഷാദത്തിന് മരുന്നില്ല എങ്കിലും ഇലകളും കായ്കളും ഞെട്ടറ്റ് വീഴുന്തോറും ജീവിത വനികയിൽ പുതിയവ പൂക്കുകയും കായ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിതം അനശ്വരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സുഖദുഃഖ സമ്മിശ്രമാണ് ഭൂമിയിലെ ജീവിതം എങ്കിലും ജീവൻ്റെ നാമ്പുകൾക്ക് അവസാനമില്ല ജീവിത വേണുവിൽ നിന്നും ഇടയ്ക്കിടെ ദുഃഖരാഗങ്ങൾ ഉയരാറുണ്ടെങ്കിലും അനശ്വരതയെ അത് എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു നീ കുതുകോടാലപിച്ചാലും ഏകജീവിതാനശ്വര ഗാനം ജീവിതത്തിൻ്റെ അനശ്വരമായ ഗാനമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എൻ പി മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണ് കളിപ്പാവകൽ എന്ന ഒന്നാമത്തെ പാഠം വിധിയുടെ അതിഭയങ്കരമായ ശിക്ഷയേറ്റ് മനസ്സിൻ്റെ താളം തെറ്റിയ മൊഹമ്മദാലിക്ക മൊഹമ്മദാലിക്കയെ ജിജ്ഞാസയോടും കനിവോടും കാണുന്ന കോയമോൻ അല്ലെങ്കിൽ അയമ്മദ് കോയമോൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉമ്മുവും കോയമോൻ ഭയത്തോടെ കാണുന്ന മൂത്താപ്പ എന്നിവരാണ് പാഠഭാഗത്തെ കഥാപാത്രങ്ങൾ ഭ്രാന്ത പിടിച്ച മൊഹമ്മദാലി ജീവിതത്തിൻ്റെ നിർദ്ദയത്വത്തെയും കോയമോൻ ജീവിതത്തിൻ്റെ അനശ്വരമായ തുടർച്ചയെയും പ്രതിനിധാനം ചെയ്യുന്നു രണ്ടാമത്തെ പാഠമായ എം എൻ വിജയൻ്റെ ആർഭാടത്തിൽ നിന്നു ലാളിത്യത്തിലേക്ക് എന്നത് ആർഭാടം ഒരു തരം ഉന്മാദാവസ്ഥയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു തുടർന്ന് ഉള്ളൂരിൻ്റെ നവയുഗോദയം എന്ന കവിതയിൽ നിന്നെടുത്ത വിശ്വം ദീപമയം എന്ന കവിതാഭാഗം ദുഃഖങ്ങൾക്കു മുന്നിൽ നിരാശരാവാതെ ശുഭാപ്രതി വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു കെ എം മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരം എന്ന ആത്മകഥയിൽ നിന്നെടുത്ത ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗം ജീവിതാനുഭവങ്ങളുടെ സൂക്ഷ്മ തലങ്ങൾ അവതരിപ്പിക്കുന്നു തന്നെയും കുടുംബത്തെയും മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുക സാന്ത്വനിപ്പിക്കുക ഇത് നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കും ജീവിതത്തെ പ്രത്യാശയോടെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു മന്ത്രമാണിത് പരാജയങ്ങളുടെ മുന്നിൽ തളരാതെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്നതിനുള്ള അനുഭവങ്ങളും ആശയങ്ങളും പ്രദാനം ചെയ്യുകയാണ് ഈ യൂണിറ്റിൻ്റെ പൊതു ലക്ഷ്യം മനസ്സിൽ ഇരുട്ടാണെങ്കിൽ ലോകം മുഴുവൻ ഇരുണ്ടതായി തോന്നുന്നു മനസ്സിൽ വെളിച്ചമാണെങ്കിൽ എല്ലായിടത്തും വെളിച്ചമുള്ളതായി തോന്നുന്നു എന്ന വരികളാണ് യൂണിറ്റിൻ്റെ പ്രവേശകം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പ്രേമസംഗീതം എന്ന തൻ്റെ കവിതയിൽ വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേൽ അമൃതമയം എന്ന് പറയുന്നുണ്ട് അതേ ആശയം തന്നെയാണ് ഈ പ്രവേശകത്തിലും നാം ഉൾക്കൊള്ളേണ്ടത് നാം എങ്ങനെ ലോകത്തെ കാണുന്നു അതുപോലെയാണ് ലോകം നമ്മയും കാണുക നമ്മുടെ മനസ്സിൽ നൈരാശ്യവും സങ്കടവുമാണെങ്കിൽ നമുക്ക് ആ രീതിയിലെ ലോകത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ മനസ്സിൽ ഉത്സാഹവും സന്തോഷവും എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോകവും അതുപോലെ തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കയ്യിൽ വിളക്കുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ തിളങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടും എന്നാൽ നാം ഇരുട്ടത്താണ് നിൽക്കുന്നതെങ്കിൽ ചുറ്റും ഇരുട്ടുള്ളതായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നതാണ് ഈ പ്രവേശകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കോഴിക്കോട് ഇടിയങ്ങരയിലാണ് എൻ പി മുഹമ്മദ് ജനിച്ചത് സ്വാതന്ത്ര്യസമര സേനാനിയായ എൻ പി അബു ആണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു മരം ഹിരണ്യകശിപ്പു എണ്ണപ്പാടം ദൈവത്തിൻ്റെ കണ്ണ് എന്നീ നോവലുകളും നല്ലവരുടെ ലോകം തൊപ്പിയും തട്ടവും പ്രസിഡൻറ്റിൻ്റെ ആദ്യത്തെ മരണം ലവ് ഇൻ കുണ്ടുങ്ങൽ എന്നീ ചെറുകഥകളും പുകക്കുഴലും സരസ്വതിയും വീരരസം സി വി കൃതികളിൽ എന്നീ നിരൂപണ കൃതികളും രചിച്ചിട്ടുണ്ട് എണ്ണപ്പാടത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ദൈവത്തിൻ്റെ കണ്ണിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ അന്തരിച്ചു ഒരു കുട്ടി ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിൻ്റെ അതിസൂക്ഷ്മമായ ആവിഷ്കാരമാണ് എൻ പി മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ പ്രധാന കഥാപാത്രമായ ഐമത് എന്ന കോയമോൻ നാല് അഞ്ച് ആറ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്തെ സംഭവങ്ങളാണ് നോവലിൽ പറയുന്നത് ഐമതിൻ്റെ കാഴ്ചപ്പാട് ഐമതിൻ്റെ കാഴ്ചകളിലൂടെയും വാക്കുകളിലൂടെയും ഇതിൻ്റെ ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നു പരപ്പനങ്ങാടിയിലെ നാരകമ്പറമ്പ് വീട്ടിലാണ് അഹിമത് വളരുന്നത് ഐമതിൻ്റെ ഉമ്മ മൂത്താപ്പ കോയസൻ കോയസന്റെ മൂത്ത സഹോദരി മറിയം മറിയത്തിന്റെ മകൾ ഉമ്മു മരിച്ചുപോയ ആയിസമ്മായയുടെ മകൻ മൊഹമ്മദാലി ഐമ്മദിൻ്റെ ബാപ്പ അബ്ദു എന്നിവരാണ് നോവലിലെ കഥാപാത്രങ്ങൾ മൊഹമ്മദാലി മനോനില തെറ്റിയ ആളായതിനാൽ ചങ്ങലയ്ക്കിടപ്പെട്ട അവസ്ഥയിലാണ് മൊഹമ്മദാലിയുടെ ഭ്രാന്ത് മാറുന്നതിനു വേണ്ടി മന്ത്രവാദങ്ങളും ആഭിചാരകർമ്മങ്ങളും ഒക്കെ നടത്തി എങ്കിലും ശമനമുണ്ടാവുന്നില്ല മുഹമ്മദ് മൊഹമ്മദാലിക്ക മഴക്കൂണ് കഴിച്ചത് കാരണം അയാളുടെ ശരീരത്തിൽ പൂതങ്ങൾ കയറിക്കൂടിയിരിക്കുകയാണ് പൂതങ്ങളെയും കള്ളപ്പാമ്പുകളെയും ഒഴിപ്പിക്കുന്നതിനു വേണ്ടി എത്തിയ മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ വീടിൻ്റെ നിലം മുഴുവൻ കിളച്ചു മറിക്കുകയും മാവ് മുറിക്കുന്നതിന് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് പൂതത്തിന് അഹിമതിൻ്റെ ഇളം ചോരയിലാണ് താല്പര്യം എന്ന് പറയുന്നു ഒരു ദിവസം ദർസിലേക്കുള്ള ഇറച്ചിക്കറി മറിച്ചിട്ട് കുഴപ്പമുണ്ടാക്കിയ മൊഹമ്മദാലിയുടെ പ്രവൃത്തിയിൽ കോപിഷ്ഠനായ മൂത്താപ്പ കോയസൻ ഇടംകാലുകൊണ്ട് അവനെ ആഞ്ഞു തൊഴിക്കുന്നു ചവിട്ടുകൊണ്ടു മറിഞ്ഞുവീണ മൊഹമ്മദാലി താമസിയാതെ മരിക്കുന്നു ഇതിലുള്ള കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞ കോയസൻ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു എൻ പി മുഹമ്മദിൻ്റെ ആത്മകഥാംശമുള്ള നോവലാണ് ദൈവത്തിൻ്റെ കണ്ണ് കുടുംബത്തിൻ്റെ യാഥാസ്ഥിതികത്വവും അന്ധവിശ്വാസങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന വിങ്ങലുകളെ യഥാതഥമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെയുള്ള മുതിർന്നവരുടെ അടിച്ചേൽപ്പിക്കലുകൾ എപ്രകാരമാണ് ഇളം മനസ്സുകളെ ബാധിക്കുന്നത് എന്ന് മനഃശാസ്ത്രപരമായ പാടവത്തോടെ നോവലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നാരകം പറമ്പ് അവിടെയുള്ള കുളം മാവ് പ്ലാവ് ചെടികൾ കിളികൾ മണ്ണ് കിളച്ച് മറിക്കുമ്പോൾ പൊന്തി വരുന്ന മണ്ണിരകൾ എന്നു തുടങ്ങി പ്രകൃതിയുടെ ജൈവ സാന്നിധ്യം നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു തെക്കേ അറ്റത്തുള്ള പിലാവ് മുറിച്ചിട്ടപ്പോൾ ഇലക്കൂട്ടം കരഞ്ഞു എനിക്കും ഒരു ഞെട്ടൽ വേണ്ടായിരുന്നു ഇലകൾ തലയാട്ടി കൊമ്പുകൾ ഇളക്കി കാണാൻ നല്ല ചന്തമായിരുന്നു പൂതത്തെ ഒഴിപ്പിക്കുന്നതിനായി മാവു മുറിക്കുന്നത് മറിയമായി ഉഗ്രശൗര്യത്തോടെ തടയുന്ന രംഗമുണ്ട് നോവലിൽ പ്രകൃതിയെ വീണ്ടു വിചാരം കൂടാതെ നശിപ്പിക്കുന്ന പുരുഷന്റെ അവിവേകത്തെ തടയുന്ന സ്ത്രീത്വത്തിന്റെ വിവേകമാണ് ഈ പ്രവൃത്തിയിലൂടെ തെളിയുന്നത് ഐമതിൻ്റെ ലോകബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മാവും പ്ലാവും ഒക്കെ അടങ്ങിയ പ്രകൃതി വലിയ പങ്കാണ് വഹിക്കുന്നത് നിവർത്തിയ കുട പോലെയുള്ള പിലാവ് അള്ളാഹു പിടിച്ച കുടയാണ് എന്നും പടച്ചോന്റെ കണ്ണാണ് സൂര്യൻ എന്നും ഐമദിന് തോന്നുന്നുണ്ട് അമ്മയുടെ മാറ് കുത്തി തുരന്നാൽ അവസാനത്തെ തുള്ളി മുലപ്പാലും ഊറ്റിയെടുക്കാമെന്ന് അഹങ്കരിച്ച് സാങ്കേതിക വിദ്യകളിൽ പുളകം കൊള്ളുന്നവർക്കെതിരെ ശബ്ദമുയർത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെ സേവനത്തിനു മുന്നിൽ ആദരപൂർവം ദൈവത്തിൻ്റെ കണ്ണ് സമർപ്പിക്കുന്നു എന്ന് നോവലിൻ്റെ ആമുഖവാക്യമായി കൊടുത്തിട്ടുണ്ട് ഈ വാക്യം അന്വർത്ഥമാണ് ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിൻ്റെ വായന നമ്മുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹാദരങ്ങൾ വളർത്തുന്നതാണ് ഞാൻ വലുതായി നിങ്ങളുടെ സുഖക്കേട് മാറ്റിച്ചു എന്ന് പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഐമത് സ്വയം പറയുന്നുണ്ട് ഈ വാക്കുകളിൽ നിന്ന് മൊഹമ്മദ് അലി കാക്കയുടെ അവസ്ഥയിലുള്ള അഹിമതിൻ്റെ സങ്കടം പ്രകടമാവുന്നു ഭൂതത്തിൻ്റെ ശക്തിയാണ് മൂന്ന് മൂർത്തികളാ ഓൻ്റെ മേത്ത് എന്ന കോയസൻ്റെ വാക്കുകളിൽ നിന്ന് മനോരോഗം ബാധിച്ചവരെ കുറിച്ചുള്ള ധാരണയെക്കുറിച്ച് മനസ്സിലാക്കാം കടുത്ത അന്ധവിശ്വാസിയാണ് കോയസൻ ഡോക്ടറെ കാണിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യാതെ ഭൂതത്തിൻ്റെ ശക്തി കൊണ്ടാണ് മൊഹമ്മദാലി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് കരുതി കഠിനമായി മർദ്ദിക്കുകയാണ് കോയസൻ ചെയ്യുന്നത് ഇതിൽ കഥാനായകനായ അഹിമദിന് പ്രയാസമുണ്ട് വലുതായാൽ രോഗം ചികിത്സിച്ചു ഭേദമാക്കണം എന്നവനാഗ്രഹമുണ്ട് മൊഹമ്മദാലി കാക്കയോടുള്ള സ്നേഹവും അടുപ്പവുമാണ് ഇവിടെ പ്രകടമാവുന്നത് മൊഹമ്മദാലി കാക്കയോട് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അഹിമദിന് സ്നേഹം മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ വാക്യങ്ങളാണ് പാഠഭാഗത്ത് അധികവും മുളയുടെ മുള്ളുകൾക്കിടയിൽ പൂതങ്ങളും പാമ്പുകളും പാർക്കുന്നത് എന്തിനാണ് മുള്ളുതട്ടി മേല് കീറില്ലേ എന്നെല്ലാം ഐമത് അന്വേഷിക്കുന്നത് കാണാം കുട്ടിയുടെ കണ്ണിലൂടെയാണ് നോവലിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ലളിതവാക്യങ്ങൾ അടങ്ങിയ ഈ ഭാഷ കുട്ടികൾക്ക് ഏറെ യോജിച്ചതാണ് ജിജ്ഞാസയും കൗതുകവും ഈ വാക്യങ്ങളിലൂടെ ഇതൾ വിടർത്തുന്നു പ്രകൃതി ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയിലെ ഓരോ ദൃശ്യത്തെയും അഹിമത് അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അവന് വിലക്കുകളില്ലാതെ നടക്കണമെന്നും കണ്ണു നിറയെ എല്ലാം കാണണമെന്നും ആഗ്രഹമുണ്ട് ഈ മാനസികാവസ്ഥ അവതരിപ്പിക്കുന്നതിന് യോജിച്ച ഭാഷയാണ് ഇവിടെ ആഖ്യാനത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഉത്തമപുരുഷൻ കഥ പറയുന്ന രീതി ആധുനിക കാലത്തെ നോവലുകളുടെയും കഥകളുടെയും സവിശേഷതയാണ് കേന്ദ്ര കഥാപാത്രം നേരിട്ട് കഥ പറയുന്ന ഒരു രീതിയാണ് ഉത്തമപുരുഷാഖ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു രീതിയാണ് ഈ നോവലിൽ സ്വീകരിച്ചിട്ടുമുള്ളത് കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നതിനും വൈകാരിക തലത്തെ തുറന്നു കാണിക്കുന്നതിനും ഏറ്റവും യോജിച്ച രീതിയാണിത് ആദ്യകാല നോവലുകളും കഥകളും പ്രഥമ പുരുഷ ആഖ്യാനങ്ങളായിരുന്നു അതായത് എഴുത്തുകാരൻ നേരിട്ട് കഥ പറയുന്ന രീതി പാഠഭാഗത്തിൻ്റെ തുടർച്ചയായി എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയിലെ ഒരു ഭാഗവും തന്നിട്ടുണ്ട് രണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണ് ഐമതിൻ്റെ മാനസിക ലോകമാണ് ഐമദിൻ്റെ മൊഹമ്മദാലിക്കയെ കുറിച്ചുള്ള ഓർമ്മകളാണ് പാഠഭാഗത്തിൽ കാണുന്നത് മൊഹമ്മദാലിക്കയുടെ മനോനില തെറ്റിയ അവസ്ഥ ഇരുട്ടിന്റെ ആത്മാവ് മനസ്സിൻ്റെ താളം തെറ്റിയ വേലായുധൻ്റെ മാനസിക ലോകമാണ് ഐമത് എന്ന കുട്ടിയാണ് ദൈവത്തിൻ്റെ കണ്ണിൽ കഥ പറയുന്നത് ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ സൂക്ഷ്മമായ അവതരണമാണ് എൻ പി മുഹമ്മദ് സാധിച്ചിട്ടുള്ളത് വേലായുധനാണ് ഇരുട്ടിൻ്റെ ആത്മാവിൽ കഥ പറയുന്നത് സൂക്ഷ്മമായ അവതരണ ശൈലി അതിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും തികച്ചും സാമുദായികമായ ചില പദപ്രയോഗങ്ങൾ ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും കാസ കറിവിളമ്പാൻ ഉപയോഗിക്കുന്ന വലിയ കുഴിഞ്ഞ പാത്രമാണ് കാപ്പ് കയ്യിൽ കെട്ടുന്ന മന്ത്രച്ചരടാണ് അഥവാ കൈവളയാണ് ഖബറിൻ കാട് ശ്മശാനമാണ് പതിനാലാം നമ്പർ വിളക്ക് തിരിയിട്ട് ഒഴിച്ച് കത്തിക്കുന്ന ഒരിനം വലിയ വിളക്കാണ് പിഞ്ഞാണം ചീന കൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് അൽബുസീരി എഴുതിയ അറബി കവിതയാണ് ബുറുദ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കുന്ന ഒരു കൃതി പള്ളികളിൽ താമസിച്ച് ഇസ്ലാം മതപഠനം നടത്തുന്ന കുട്ടികളാണ് മൊയ്ലിയാരു കുട്ടികൾ മുഹമ്മദ് നബിയുടെ ജന്മദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഗദ്യപദ്യ മിശ്ര രചനകളുടെ സംഘ പാരായണമാണ് മൗലൂദോതം ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്ന വലിയ പരന്ന പാത്രമാണ് സാൻ ഭക്ഷണപാത്രങ്ങൾ വയ്ക്കാനുള്ള വിരിപ്പാണ് സുപ്ര റസൂൽ ദൈവദൂതൻ മുഹമ്മദ് നബി എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്